വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നാഷണൽ ഫോറം പീപ്പിൾസ് റൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇന്നത്തെ സ്വർണ വിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. െ കൂട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ ഏറെ കഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവങ്ങളായ ജനങ്ങൾ, കൂലിപ്പണിയാക്കാരായ ജനങ്ങൾ, മത്സ്യത്തൊഴിലാളി ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളായ ജനങ്ങൾ ഏറെ കഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭക്ഷണം, ചികിത്സ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ നെറ്റോട്ടം ഓടുമ്പോൾ ഇത്തരത്തിൽ വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ട് ജനങ്ങളെ പരിഹാസ്യരൂപരാക്കുന്ന ഒരു പ്രവണത ഏത് സർക്കാരായാലും അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾ ദേശീയ മനുഷ്യാവകാശ സംഘടനയുടെ ഭാരവാഹികളാണ്. തിരൂർ താലൂക്ക് കമ്മിറ്റിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എൻഎഫ്പിആർ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് സംബന്ധിച്ച് ഞങ്ങൾ മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അസിസ്റ്റന്റ്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു പരാതി കൈമാറുകയാണ്. തീർച്ചയായും ഇതിനൊരു പരിഹാരം വേണം. ഈ പരിഹാരമായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. അരിയിൽ നിന്ന് ആശാരിയും കടിച്ച പിന്നെയും പട്ടി മുന്നോട്ടാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ നീങ്ങിയാൽ തീർച്ചയായും ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കും, അധികാരികളെ തിരസ്കരിക്കും, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ വർഗത്തെയും തിരസ്കരിക്കുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് എൻഎഫ്പിആർ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ വൈദ്യുതി നിരക്ക് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. പൊതുവെ വിലക്കയറ്റം കൊണ്ട് കുറഞ്ഞുമുട്ടുന്ന ജനങ്ങൾക്ക് ഈ വൈദ്യുതി നിരക്ക് ഏറെ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ? ഈ വൈദ്യുതി നിരക്ക് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ ഏറെ കഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവങ്ങളായ ജനങ്ങൾ, കൂലിപ്പണിയാക്കാരായ ജനങ്ങൾ, മത്സ്യത്തൊഴിലാളി ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളായ ജനങ്ങൾ ഏറെ കഷ്ടപ്പെട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭക്ഷണം, ചികിത്സ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ നെറ്റോട്ടം ഓടുമ്പോൾ ഇത്തരത്തിൽ വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ട് ജനങ്ങളെ പരിഹാസ്യരൂപരാക്കുന്ന ഒരു പ്രവണത ഏത് സർക്കാരായാലും അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾ ദേശീയ മനുഷ്യാവകാശ സംഘടനയുടെ ഭാരവാഹികളാണ്. തിരൂർ താലൂക്ക് കമ്മിറ്റിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എൻഎഫ്പിആർ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് സംബന്ധിച്ച് ഞങ്ങൾ മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അസിസ്റ്റന്റ്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു പരാതി കൈമാറുകയാണ്. തീർച്ചയായും ഇതിനൊരു പരിഹാരം വേണം. ഈ പരിഹാരമായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. അരിയിൽ നിന്ന് ആശാരിയും കടിച്ച പിന്നെയും പട്ടി മുന്നോട്ടാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ നീങ്ങിയാൽ തീർച്ചയായും
ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കും, അധികാരികളെ തിരസ്കരിക്കും, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ വർഗത്തെയും തിരസ്കരിക്കുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് എൻ എഫ് പി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം. കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം. പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ്.